വെൽക്കം ടു ടിൽജാസ് വേൾഡ്. ഒരു പുതുപുത്തൻ എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറേ നാളായി വ്ളോഗിലായിട്ട് അങ്ങനെ വലിയ ആക്റ്റീവ് അല്ല നിലവിൽ. വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ പാക്കിങ്ങൊക്കെയാണ്. ഞാൻ ഏതൊരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വീട് കിട്ടാറായി, അപ്പം ഞങ്ങളൊരു അപ്പാർട്ട്മെൻ്റ് പണിയിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ. അപ്പം അങ്ങോട്ടുള്ള പാക്കിങ്ങൊക്കെ തിരക്കാണ് ഞങ്ങൾ. അതുകൊണ്ട് വ്ളോഗിലായിട്ട് അങ്ങനെ അധികം സമയം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ടൈം. അതെ നീ, അപ്പം അത് തന്നെ അങ്ങനെ. പിന്നെന്തുവാ, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്തിനെ കുറിച്ചാണെന്നല്ലേ. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ആക്ച്വലി എൻ്റെ ഈ ഒരു വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് അങ്ങനെ അധികം ഫോളോവേഴ്സൊന്നും ആയിട്ടില്ല എനിക്ക്. ഞാൻ ഒട്ടും ആക്റ്റീവും അല്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം, കുറച്ച് മാസങ്ങളിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്ത ആ ടൈമിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ വ്ളോഗ് ഫോളോ ചെയ്യുന്നവരുണ്ട്, അത് കാണാൻ കാത്തിരിക്കുന്നവരും ഉണ്ടെന്ന് കേട്ടതിന് ഒരുപാട് സന്തോഷം. ആന്നീ അങ്ങനെ ഒരുപാട് സന്തോഷം. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നു ടീച്ചർ ചെയ്യുന്ന ആ ഇപ്പോൾ സ്വിസിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെ കാണുന്നത് ചിലർ സജഷനായി പറഞ്ഞു, ഒന്നോടി പേര് ഒന്ന് താഴത്തെ എഴുതണം, കാരണം എന്നാലേ അവർക്കും പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവർക്കും ഒരു എന്താ പറയുക, മോട്ടിവേഷനാണ് അവർക്ക് പോകാനായിട്ട്. അവർക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ അറിയത്തില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കാണാം, അങ്ങനെ ഞങ്ങൾ കൂടി, ഐ മീൻ ഞങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ കാണാൻ പോകുന്നു എന്നൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ ഭയം. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് എൻ്റെ, എനിക്ക് അധികം ഫോളോവേഴ്സ് അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ പക്ഷെ എന്നാലും ആ ഉള്ളവരിൽ നിന്ന് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടിലാണെങ്കിലും അതെ, എനിക്കൊരു എൻ്റെ വ്ളോഗ് വളരെ, അത് എല്ലാ വ്ളോഗും മിസ് ചെയ്യാണ്ട് കാത്തിരുന്ന് കാണുന്ന ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേര് അമ്പിളി എന്നാണ്. ആ ചേച്ചിക്ക് ഒരു വലിയ എന്താ പറയുക, ഭയങ്കര സന്തോഷം അങ്ങനെ കേട്ടതിൽ. ആ ചേച്ചിക്ക് വലിയൊരു ഹായ് എൻ്റെ വക. താങ്ക് യു സോ മച്ച് ചേച്ചി, അങ്ങനെ എൻ്റെ എല്ലാ വ്ളോഗും കാണുന്നതിലും. അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര മോട്ടിവേഷനായി, ഒരുപാട് സന്തോഷം. ഇനിയും എൻ്റെ വ്ളോഗൊക്കെ കാണുക. എൻ്റെ വ്ളോഗ് എല്ലാവർക്കും, ഐ മീൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വ്ളോഗുകൾ കാണുന്നുണ്ട്, അതെനിക്ക് കാണാം. പക്ഷേ അത് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടിയും ചെയ്താൽ മാത്രമേ എനിക്ക് എന്താ പറയുക, അത് എനിക്ക് സന്തോഷമായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ വളരെയധികം സന്തോഷം. പിന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് തന്നെ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്നല്ലേ, ഇന്നത്തെ വ്ളോഗ് ഒരു ജെൻസിൻ്റെ ഒരു കുക്കിംഗ് അപാരതയാണ്. അതെ, ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വീട്ടിലും ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. കാരണം ജെൻസ് ആക്ച്വലി കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അത് തന്നെ, അതുകൊണ്ട് കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പം രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, സമയത്തിൻ്റെ പരിമിതി കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, അല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പിന്നെ കാരണം കാന്താരി പെണ്ണുണ്ട്, കേൾക്കുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, അവൾക്ക് സംസാരിക്കണം, അവൾക്കും വ്ളോഗിൽ വരണം എന്നാണ് അവൾ പറയുന്നത്. അപ്പം അപ്പൊ ഇന്ന് ഏതായാലും ജെൻസ് ഒരു ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞു. സൂപ്പർ ചിക്കൻ കറി, ഈശ്വര സൂപ്പർ ആണോന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ആരുടെ ചിക്കൻ കറിയാ വെക്കണത്? സൗമ്യാന്റിയുടെ. എൻ്റെ കസിൻ ഒരു വ്ളോഗ്, അവളൊരു കുക്കിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ആള് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആളൊരു അസൽ കുക്കാണ് ആക്ച്വലി. അപ്പം അവളുടെ ഡിവൈൻ ബൈറ്റ് എന്നാണ് അവളുടെ വ്ളോഗിൻ്റെ പേര്. ആ ഡിവൈൻ ബൈറ്റിൽ നോക്കി ജെൻസ് അവൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എന്നെ ക്വിക്ക് ആൻഡ് ഈസി ചിക്കൻ കറി എന്നും പറഞ്ഞുകൊണ്ടൊരു റെസിപ്പിയുണ്ട്. ആ റെസിപ്പിയാണ് ഇന്ന് ജെൻസ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിവിടെ ആക്ച്വലി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്, എന്നാൽ ജെൻസ് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു വ്ളോഗ് ആക്കിയേക്കാം, എല്ലാവരും കാണട്ടെ, അതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പം അതുകൊണ്ട് ദേ ഞാനത് കാണിച്ചു തരാം. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുന്ന കോലമൊക്കെയാണ് ഇത്. ഇപ്പം എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ നോർമൽ കോലം അല്ലേ.
നമ്മളിങ്ങനെയാ വീട്ടിലിരിക്കണേത്തൻ യെസ്. അപ്പൊ ദേ ഞാനപ്പം ജെൻസ് ആ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ കൊച്ചു, എന്താണ് അവള് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു അവളുടെ വ്ളോഗ് ഫ്ലോ വ്ളോഗ് ഫോളോ ചെയ്യ് ഫോളോ ചെയ്യാൻ വ്ളോഗ് ഫോളോ ചെയ്യ് അതിന് നല്ല ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ പറ്റിയ റെസിപ്പികളാണെന്നാ പറഞ്ഞത്. എനിക്ക് പറ്റിയ റെസിപ്പികളാണെന്നാണ് അവള് പറഞ്ഞത്. അപ്പം അത് സത്യമാണോ അല്ലയോ എന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. സൗമ്യ, ഇത് ഈസി അല്ലെങ്കിൽ നിന്ന് ഞാൻ തല്ലിക്കൊല്ലും ഉറപ്പാണ്. ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ക്യുക്ക് ആൻഡ് ഈസി ചിക്കൻ കറി. ഏകദേശം ഒരു 3 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. പഴയതായോ ആർക്കറിയാൻ ഏതായാലും ചിക്കൻ പഴയതായോ എന്നാണോ? പഴയതായോ എന്നറിയില്ല. ഇതാണ് ഇതാണ് ഡിവൈൻ ബൈറ്റ്. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. ആളൊരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കണ സ്റ്റാർട്ടർ അല്ല, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അവള് സംസാരിക്കുന്നില്ല, അവളെല്ലാം ഒരു വീഡിയോ ബേസിലാണ് ചെയ്തേക്കണേ. അതുകൊണ്ട് ജെൻസ് അത് ഒന്ന് ഇതാണ്. ചിക്കൻ 2 കിലോ വേണം. 2 കിലോ ഇല്ല, ഒരു 1 കിലോ കാണുമായിരിക്കും. ഓയില്, മസ്റ്റാർഡ് സീഡ്സ്, ഒണിയൻ. മസ്റ്റാർഡ് സീഡ്സ് എന്ന് വെച്ചെന്താ? നമ്മുടെ കടുക്. ഓ, അതൊക്കെ അറിയാലേ. വിട്ടുക്കൻ, ഒണിയൻ 2 എണ്ണം, ടൊമാറ്റോ 2 എണ്ണം, അത് ചില്ലി 4 എണ്ണം, ജിഞ്ചർ 2.5 ഇഞ്ചോ. നീ സ്കെയിൽ എടുത്തോ. 2.5 ഇഞ്ച് ക്രഷ്ഡ്, അങ്ങനെയാണോ പറയുന്നത്? 2.5 അല്ല, അതെനിക്ക് തന്നെ അവളുടെ അവള് ഈസി ആക്കാൻ വേണ്ടിട്ട് 2.5 ഇഞ്ച് എന്നൊക്കെ. കൊച്ചിനെ പോലത്തെ ഒക്കെ ആളുകൾ ഉണ്ടാവൂലോ സ്കെയിലൊക്കെ എടുത്തോണ്ട്. ഗാർലിക് 7 ക്ലോസ് ക്രഷ്ഡ് ഗാർലിക് ഗാർലിക് ഉണ്ട്. മിന്റ് 8 ലീവ്സ്. മിന്റ് ഇല്ല, മിന്റ് നമ്മൾ ഒഴിവാക്കാം, കാരണം ഞാൻ ഫീഡ് ചെയ്യുന്നതന്നെ. നമ്മള് മിന്റ് ഒഴിവാക്കാം. ഹാഫ് ബഞ്ച് കൊറിയാണ്ടർ എന്താന്ന് അറിയില്ലേ? ആ, മല്ലി ഇല. ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, ടർമറിക് പൗഡർ ഉണ്ട്, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി എല്ലാം കറക്കി വിടും. എല്ലാം ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ പൗഡർ, ചിക്കൻ പൗഡർ ചിക്കൻ മസാല ഇല്ലേ? അതെ, ഞാൻ അപ്പയുടെ കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചിക്കൻ മസാല, മീറ്റ് മസാല ഇടണം, ഗരം മസാല, സോൾട്ട്, ഓയില്. ചിലപ്പോ രണ്ടാമത്തെ തവണ ആവശ്യം ഉണ്ടായിരിക്കും, അറിയില്ല. നോക്കാം റെസിപ്പി എങ്ങനെ. ബ്രാക്കറ്റിലുണ്ട് സ്കിപ്പ് ദിസ് ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ എ ഹെൽത്തി വെർഷൻ. ഓക്കേ, ബാക്കി വായിക്കട്ടെ. കുക്ക് ഇൻ മീഡിയം ഫ്ലെയിം ഫോർ 2 വിസിൽസ് ആൻഡ് ടേൺ ഓഫ്. അയ്യോ, വിസിൽ ഇല്ല, ഞാൻ അടിച്ചാൽ മതി. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കട്ടെ. ചിക്കന്റെ ഫോട്ടോ ഉണ്ട്. സ്റ്റഡി ചെയ്യാന്. ഞങ്ങളിവിടെ പാക്കിങ്ങിന്റെ ഇതായതുകൊണ്ട് ഇത് കണ്ടില്ല, എല്ലാ സാധനങ്ങളും വിറ്റ് 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 വരുവാണ് ഇവിടെ. ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ ആയത് തന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങളിങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ പോലും ഞങ്ങൾ വിറ്റു. അത് തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഗാർഡൻ ബാൽക്കണി കിടന്ന ചെറിയൊരു ഇതുണ്ട്, അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണത്. എസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ വിറ്റു, സോഫ വിറ്റു, പിന്നെ എന്നാ ഇത്, അത് കിടക്കാനായിട്ട് ബെഡ് സോഫ, ബെഡ് സോഫ, പിന്നെ എന്റെ നിന്റെ നിന്റെ ഒന്നും വിറ്റിട്ടില്ല. മീമികളെ കാണിച്ചെടുത്ത നമ്മളെ വീട്ടിലെ മീമികളെ. എന്നിട്ട് എന്താ സ്റ്റഡി കഴിഞ്ഞോ? ഒരു പ്രശ്നം മാത്രം. എന്താ പറ്റിയ സംഭവം? വളരെ ഈസിയാണ്. കുക്കർ ഉണ്ടോ? കുക്കറൊക്കെ ഉണ്ട്. നീ ഏതൊരു വീട്ടിലും കാണില്ലേ കുക്കർ? എന്റെ പൊന്നോ, കണ്ടില്ലേ? ആ, അതാണ് ഇവിടെ എന്താ സാധനം, എന്താ സാധനം എന്നുള്ളത് ഞാനിനി എടുത്തു കൊടുക്കട്ടെ ആളുകൾക്ക്. ആൾക്ക് ഈ പൊടിയെല്ലാം ഞാൻ എടുത്തു കൊടുക്കുന്നതായിരിക്കും. എടുത്തു കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ഓക്കെ, എന്നാ എടുക്കണേ? സൗമ്യ, ഏത് പൗഡർ ആണോ യൂസ് ചെയ്ത?
കുട്ടിക്കുറാ ഈട്ടൻ നീ സഹായിക്കുവാണോ? നീയാണോ കുക്ക്? ഞാൻ ചോദിച്ചു അപ്പയുടെ ചിക്കൻ കറിയാന്ന്. ആണോ നിനക്ക് പഠിക്കണോ ചിക്കൻ കറി? അത് പഠിക്കുകയൊക്കെ ചെയ്തോണം കേട്ടോ. യെസ് കുമാരേട്ടൻ ഇപ്പൊ എന്താ ചെയ്യണേ? മാറ്റി വെച്ചിട്ട് ബാക്കി സാധനം കഴിക്കാൻ പോണു. ഉള്ളി, തക്കാളി, ഗ്രീൻ ചില്ലി, ബാക്കി എല്ലാ പൗഡറും. പൗഡറൊക്കെ കണ്ടിക്കാൻ പോകണോ? അല്ല പൗഡറൊക്കെ എടുത്തു. ഇറച്ചി കണ്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കണ്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പറഞ്ഞത്, ഇറച്ചി കണ്ടിച്ച് ആ ഒരു മാറ്റില് മാറ്റില്ല, ബോർഡില്, കട്ടിംഗ് ബോർഡ്, കട്ടിംഗ് ബോർഡില് നമ്മള് സവാളൊന്നും കണ്ടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യായിരുന്നു, പക്ഷെ ആദ്യം ഉള്ളി അല്ലെങ്കിൽ വെജിറ്റബിൾസ് കണ്ടിച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യാനായിട്ട്. പക്ഷെ കൊച്ചു നേരെ തിരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച കൊച്ചിന്റെ സ്റ്റൈലിൽ കൊച്ചാകെ ചെയ്യട്ടെ. ഇതാണ് ആകെ പ്രശ്നം. ജെൻസ് കുക്ക് ചെയ്യുമ്പോൾ ഒരു 100 പാത്രം എടുത്ത് വെക്കും, ഇതെല്ലാം പിന്നെ കഴുകി വൃത്തിയാക്കി വെക്കല് എന്റെ അല്ല ഡിഷ് വാഷറിന്റെ പണിയാണ്. എന്നെ സൗമ്യ എന്താ ഫോട്ടോ കാണിച്ചല്ലേ ഉള്ളൂ. ഇത് മനസ്സിലായില്ല, കുക്കിംഗ് അറിയില്ല. സൗമ്യ നിനക്ക് വേണ്ടിയിട്ടാണ് കുക്കിംഗ് തീരെ അറിയില്ലാത്തവർക്കൊക്കെ വേണ്ടി ആദ്യം പറഞ്ഞു കൊടുക്കണം എന്താണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് കേട്ടോ. കത്തി കൊടുക്കാൻ മേലെ ഈത്തൻ കണ്ടിരിക്കും. അവളെങ്ങനെ അടിച്ചങ്ങനെ സൂക്ഷിച്ച് കൈ മുറിക്കാണ്ട് കേട്ടോ ഈത്തൻ. ഇതൊരു കരച്ചില് വരുവാണോ? ഉള്ളി അരിയുമ്പോ കരച്ചില് വരും. ഈ ദിവസം സൂക്ഷിച്ച് കൈ മുറിയില്ലേ? സോ എന്താണ് സംശയം കുട്ടിയുടെ? അത് എപ്പഴാ ഇടണ്ടേ? എല്ലാം കൂടെ ഒരുമിച്ചാണ് വെക്കുവാണ്. അപ്പൊ ഇത് സോട്ടൊന്നും ചെയ്യണ്ടേ? അപ്പൊ ഭയങ്കര ഈസി ആണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യം കുക്കർ എടുക്കണ്ടേ? എന്താണ് അടുത്ത പരിപാടികള്? നമ്മള് സംഭവം എല്ലാം അരിഞ്ഞും പിടിച്ചും എല്ലാം റെഡിയായി. അപ്പൊ ഇനിയിപ്പം എല്ലാം മിക്സ് ചെയ്താൽ മതി. സിമ്പിൾ ആയി ഈസി ആയ കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിനകത്ത് വെച്ചാൽ എന്നാണ് പറഞ്ഞത്. നമ്മള് കോഴി ഇടാൻ പോവാണ്. നമ്മള് കോഴി ഇട്ടു, കോഴി ഇട്ടു, കോഴി ഇട്ടു, ചിക്കൻ കറി ഉണ്ടാക്കണ കണ്ടോ? പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും റെഡിയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇച്ചിരി കൂടി ഇട്ടോ വേണമെങ്കിൽ, ഇച്ചിരി കൂടി വേണമെങ്കിൽ ഇട്ടോ. ഓക്കെ, അത് എന്തോ ഇട്ട്? അടുത്ത ഇട ഇച്ചിരി മറിക്കുമ്പോ കൊറിയാണ്ടർ, കൊറിയാണ്ടർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞേക്കണ. അപ്പം 1/3 ടേബിൾ സ്പൂൺ നമുക്ക് അങ്ങോട്ട് ഇടാം. സോ ഇനിയിപ്പോൾ കൊറിയാണ്ടർ പൗഡർ ഇട്ടു. ഇനിയിപ്പോ മീറ്റ് മസാല, അല്ല സോറി ചിക്കൻ മസാല, അല്ല ഗരം മസാല. ഓ കൺഫ്യൂഷൻ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അത്ര ഈസി ആയിട്ട് പറ്റും എന്ന് തോന്നുന്നില്ല. ഗരം മസാല, ഗരം മസാല 1/4 ടീസ്പൂണാണ് പറഞ്ഞേക്കണം. അപ്പം നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ ഒരു അംശം ഇടാം.
അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല, ചിക്കൻ മസാല ഒരു 3 ടീസ്പൂണാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇടാം. 1/2 ടീസ്പൂൺ. പിന്നെ മീറ്റ് മസാല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ സ്റ്റഡി ചെയ്യണം മനുഷ്യ. കാണാപ്പാടം ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെന്നേ. ഷോ, അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാപ്പാടം കുക്ക് ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ സമ്മതിക്കട്ടെ. തായത്തുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മീറ്റ് മസാല പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നൊന്നര ഇടാം. പിന്നെ ഗരം മസാല ഇട്ടു, ചിക്കൻ മസാല ഇട്ടു, ഇനി ചില്ലി പൗഡർ, മുളക് പൊടി എത്ര ഇട്ടാണ്? മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇവിടെ കുഞ്ഞിതുകൂടിയും ബഹളമായതുകൊണ്ട് കൈ വീഡിയോഗ്രാഫേഴ്സ് കൈമാറിക്കൊണ്ടിരിക്കുക. ഈത്തൻ ചിലപ്പം പിടിക്കും, ഞാൻ പിടിക്കും ചിലപ്പം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. പക്ഷെ ജെൻസ് ഉണ്ടാക്കി വന്നപ്പോ തന്നെ 1 മണിക്കൂറായി. സമയം 1 മണിക്കൂർ. യു ആർ വെൽക്കം. വളരെ ഈസി ആണ്, ഈസി ആണ് സംഭവം. അതൊക്കെ പിന്നെ എടുത്ത് വെക്കായിരുന്നു, അടുപ്പത്ത് വെക്കേ. ദേ മുമ്പിലിരിക്കണോ? എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നര രണ്ട് വെച്ചോ. ഈ ദിവസം ഒന്ന് മാറിക്കപ്പോഴെ കണക്കിന് ഈ ബാക്കി സാധനങ്ങളെല്ലാം ഇട്ടേച്ച് മിക്സ് ചെയ്താൽ മതി എന്നാണ്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇറങ്ങുമായിരിക്കും. നമുക്ക് ട്രൈ ചെയ്താ നോക്കാം. ഞാൻ കണ്ടില്ല വീഡിയോ. നന്നായിട്ട് ഇത് ചെയ്തോ. ചുമ്മാ ഒന്ന് ഉപ്പൊന്നൊക്കെ നോക്കിയേ, എല്ലാം ഓക്കെ ആണെന്ന്. എനിക്കറിയില്ല. ചുമ്മാ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ്. കുറച്ച് ടൊമാറ്റോസും ഉള്ളി, ഇഞ്ചി, കരിവേപ്പില. കരിവേപ്പില ഇല്ല അല്ലേ ഇതിൻ്റെ അകത്ത്? അയ്യോ, കൊറിയാൻഡർ ഇട്ടാൻ പറഞ്ഞു പോയില്ലേ? അത് ഇടാം, ഞാൻ തരാം. പിന്നെന്തുവായിരുന്നു? സമയേ, സോ കൊറിയാൻഡറും ഇട്ട് നന്നായിട്ട്. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയായിരുന്നു? ചില്ലി, ടൊമാറ്റോ അല്ല വെയിറ്റ് ചെയ്യും, ടൊമാറ്റോ. അത് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ സാധനങ്ങൾ ഇത് വരണം. അപ്പൊ നമ്മൾ ഉള്ളി നന്നായിട്ട് തിരുമ്മ. ഉള്ളി, ടൊമാറ്റോ, മറ്റേ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക്. ഇത്ര ഐറ്റംസ് അല്ലേ ഉള്ളൂ? ഇത്ര ഐറ്റംസ് അരിഞ്ഞ് ആദ്യം വെച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കനും അരിഞ്ഞ് വെച്ച് അതിൻ്റെ അകത്തായിട്ട് മഞ്ഞൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി. ഇത്ര ഐറ്റംസ് അല്ലേ ഇട്ടേക്കണം? ഉപ്പ്, എണ്ണ, എണ്ണ ഒഴിച്ചു. ഇത്ര ഒഴിച്ച് ജസ്റ്റ് തിരുമ്മി വെച്ചു. തിരുമ്മി വെച്ചിട്ട് ഇപ്പം തന്നെ അടച്ച് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുപ്പത്ത് കയറ്റിക്കോളൂ. നമുക്കിവിടെ ഇതല്ലേ, ഞാൻ നമ്മുടെ കെറാമിക് കുക്കാണ്. അപ്പം ഇതാണ് അതിന്. അപ്പം അതിൻ്റെ അകത്ത് എത്രയാണ് വെക്കണേ? 9 മാക്സിമം. ഇതിൽ 4 വെക്കുക അല്ലേ? 4 അല്ലെങ്കിൽ 5 വെക്കാം. കുക്കർ അടയ്ക്കാൻ അറിയില്ല. ടെക്നിക്കാണ്. അങ്ങനെയല്ല,
യെസ് നൗ യു ആർ ഇൻസൈഡ് കുക്കർ അടച്ചു മറ്റത് ഇതാണ് എൻ്റെ ഇനി ഇത് അടുപ്പ് ഓണാക്കണം കേട്ടോ ഇല്ലാണ്ട് ഓണാക്കാണ്ട് ഇത് ഓണായിക്കോ സോ സൂപ്പർ അപ്പം ചിക്കൻ കറി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് വിസിൽ എന്നല്ല പറഞ്ഞത് ഓക്കെ രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ എന്ത് സംഭവിച്ചു കൊച്ചു വിസിൽ വന്നില്ല വിസിൽ ഇപ്പൊ വരും നാളെ വരും എന്ന് വിചാരിച്ചോണ്ടിരുന്നു പക്ഷെ വിസിൽ വന്നില്ല എന്ത് സംഭവിച്ചു എനിക്ക് തോന്നുന്നു പ്രഷർ കുക്കർ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഭാഗ്യം പൊട്ടിത്തെറിക്കാഞ്ഞത് എനിക്ക് തോന്നുന്നു അറിയില്ല എന്തായാലും ഒരു അത് തന്നെയാന്ന് കൊച്ചു പറയുന്നു അതന്നെ അതാ അത് തന്നെയാന്ന് സാറാമ്മ പറയണു അതെ അപ്പ അത് മര്യാദക്ക് വിസില് അല്ല മര്യാദക്ക് അടയ്ക്കാഞ്ഞിട്ടെന്ന് എന്തായാലും ഞാനിപ്പോ ഓഫാക്കി കാരണം ഒരു മുക്കാൽ മണിക്കൂറോളെങ്കിലും വെന്തു വിസിൽ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ അത്രയൊന്നും വേവില്ല അപ്പം എന്തായാലും തുറക്കൂ കാണട്ടെ നമുക്കൊന്ന് തുറന്നു നോക്കാം മിക്സ് ചെയ്യൂ കണ്ടിട്ട് ലുക്കൊക്കെ ഉണ്ട് പക്ഷെ മിക്സ് ചെയ്യണം നോക്കാം വെള്ളം ഒഴിച്ചില്ല പക്ഷെ താനേ ചാറ് കോഴിയുടെ തന്നെ ചാറ് ഇറങ്ങിയിട്ടുണ്ട് സോ സോ ദാറ്റ് മീൻസ് വെള്ളം ഒഴിക്കണ്ട നമ്മൾ ചെയ്ത് കറക്റ്റ് തന്നെയായിരുന്നു താങ്ക് യു സൗമ്യ ചേച്ചി അല്ലാട്ടെ സൗമ്യക്കുട്ടി കോഴി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കോഴി വേഗാതെ കണ്ടോ പറഞ്ഞു പോന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് വെന്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നത് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ മണമൊക്കെ സൂപ്പറായിട്ടുണ്ട് തുറന്നപ്പോ തന്നെ എനിക്ക് നല്ല മണമൊക്കെ വന്നു ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ലതാണോ ഏ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇച്ചിരി എരിവ് കൂടുതലാട്ടോ നമ്മൾ അത്ര എരിവ് കഴിക്കാറില്ല അപ്പം എനിക്ക് തോന്നുന്നു ചില്ലി ഒന്നെങ്കിൽ ചില്ലി ഒഴിവാക്കാം ഇല്ലെങ്കിൽ ചില്ലി പൊടി ഇച്ചിരി കുറയ്ക്കാം സത്യം പറയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി എരിവ് കൂടില്ല നമ്മുടെ ഞങ്ങൾ അത്ര എരിവ് കഴിക്കുന്ന കൊടുത്തില്ല പക്ഷെ അങ്ങോട്ട് നോക്കാം അപ്പം എന്നെ നോക്കാം ഇങ്ങനെയുണ്ട് നല്ലതാണോ സൗമ്യനോട് പറ താങ്ക് യു എന്ന് പറ ആരോട് അല്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ സാധാരണ കടുകൊക്കെ പൊട്ടിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനത്തെ കുറച്ച് നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് സമയാഹിനി അങ്ങോട്ട് ഞാനിത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഇത് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് പ്രഷർ കുക്കറിൽ ഇടുക നന്നായി കൈ കൊണ്ട് മാരിനേറ്റ് ചെയ്യുക രണ്ട് വിസിൽ ഏൽപ്പിക്കുക ഇവിടെ വിസിൽ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കുക്കർ അടയ്ക്കാൻ മറക്കരുത് കുക്കർ അടയ്ക്കാൻ മറക്കരുത് ജെൻസിനെ പോലെ മറക്കരുത് ഞാൻ അടച്ചതാ എന്തായാലും കൊള്ളാട്ടോ സൂപ്പറായിട്ടുണ്ട് എന്നിട്ട് ഇനിച്ചിരി എണ്ണയോടെ ഒഴിക്കണോ ഹെൽത്തി വേർഷൻ അല്ലെങ്കിൽ അതോ ഒന്നും വേണ്ട ഇത് ആക്ച്വലി നന്നായിട്ടുണ്ട് കേട്ടോ സോ സിമ്പിൾ ആയിട്ട് സോ സിമ്പിൾ ആക്ച്വലി എനിക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കാരണം ഞാൻ അരിഞ്ഞു പറക്കാനാണ് എളുപ്പത്തിൽ വിചാരിച്ചിട്ട് നോക്കുന്നു ബട്ട് സത്യമായിട്ടും ഐ മീൻ ഇവിടെ ഇപ്പൊ തെറിച്ചൊക്കെ കിടക്കാം കേട്ടോ ഡോണ്ട് മൈൻഡ് ഈ സൈഡുകളൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ എനിക്ക് ഉണ്ടാക്കാനാണ് കാരണം അരിഞ്ഞു പറക്കാനൊക്കെ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടല്ലോ ഇതിപ്പോ ജെൻസ് ആദ്യമായിട്ടില്ല പക്ഷെ വെരി ഗുഡ് ജെൻസ് വെരി ഗുഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ ആൻഡ് സൗമ്യ വെൽ ഡൺ മൈ ഡിയർ അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പറഞ്ഞ പോലെ ഡിവൈൻ ബൈറ്റ് സൗമ്യയുടെ വ്ളോഗാണ്
ഈസി ചിക്കൻ കറിയാണ് ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്ര ഈസി ആയിട്ട് സംഭവം ചെയ്യാന്നുള്ളത്. അടുത്ത പ്രാവശ്യം കുക്കർ നല്ലപോലെ ഇടയ്ക്കാൻ ചെയ്യും. പിന്നെ പഠിച്ച് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, സൂപ്പർ ആയിട്ട് നല്ല സിമ്പിൾ ഐറ്റം ആണ്. സൗമ്യാന്റി ഉണ്ടാക്കണ അത്ര എരിവ് ഞങ്ങൾ വീട്ടിൽ കഴിക്കാറില്ല. പക്ഷെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ അത്ര ഇടില്ലായിരുന്നു. പക്ഷെ ഇപ്പം വിക്കിപ്പോയി ജെൻസ് അത്ര ഇട്ടത്. അതിപ്പൊ ജെൻസിനും അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണേ. അത് സൂക്ഷിച്ചില്ല. പക്ഷെ സൂപ്പർ ആണ്, അടിപൊളി. അപ്പൊ എല്ലാരും ഡിവൈൻ ബൈറ്റ് അതെ അത് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ഞങ്ങളുടെ ടീച്ചേഴ്സ് വേൾഡും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ജെൻസിന്റെ ഫസ്റ്റ് കുക്കിംഗ് പരീക്ഷണമാണ്. ഫസ്റ്റ് അല്ല, ഇപ്പൊ രണ്ടു മൂന്ന് തവണ ചെയ്തു. പക്ഷെ ഇത് ഫസ്റ്റ് അല്ലേ, നല്ലല്ലേ. ഇത് ഫസ്റ്റ് അല്ലേ. ഐ മീൻ ഈ കുക്ക് ഈ കുക്കർ ഫസ്റ്റ് ആണ്. കുക്കർ ഫസ്റ്റ് ആണ്, പലതും ഫസ്റ്റ് ആണ്. ഈ പർസണായിട്ട് അതൊന്നും ഭയങ്കര കുക്ക് അതല്ല, കുക്കൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഈ മൂന്നാഴ്ച അല്ലേ, മൂന്നാഴ്ച നാലാഴ്ചയേ ഉള്ളൂ. രണ്ടു തവണ ഒരു ചിക്കൻ കറി വേറെ ഒരു തരത്തിലുണ്ടാക്കി, പിന്നെ ഒരു ബ്രോക്കോളി തോരൻ ഉണ്ടാക്കി. പക്ഷെ മിടുക്കാണ്, മിടുക്കലാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. അങ്ങനെ 36 വർഷം എടുത്തു കിച്ചണിൽ കയറാനായിട്ട്. എപ്പോഴെങ്കിലും കയറാലോ, നെവർ ടു ലേറ്റ് മാൻ. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെയല്ലേ. അതന്നെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. ഞങ്ങൾ ഈ കോഴിക്കറിയും കൂട്ടി നല്ല അടിപൊളി ചോറുണ്ട് കേട്ടോ. സോറി, നേരെ തിരിച്ചുപോയി. ചോറ് കൂട്ടി നല്ല അടിപൊളി ചിക്കൻ കറി കൂട്ടട്ടെ. മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് ഡിവൈൻ ബൈറ്റും കേട്ടോ. Bye-bye. Take care. Bye-bye. Good luck.